നിലമ്പൂരിൽ നിന്നും ലഭിക്കുന്ന ശരീരഭാഗങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തവ നിലമ്പൂരിൽ തന്നെ സംസ്കരിക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുഞ്ചിരിവട്ടത്ത് നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അവിടേക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അല്പം സമയം മുമ്പായി എത്തിയിരുന്നു. അവർ അവിടേക്ക് എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രദേശത്തേക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ്. അല്പസമയം മുമ്പാണ് അവർ അവിടേക്ക് എത്തിയത്. പുഞ്ചിരിമട്ടത്താണ് ആദ്യം ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്. അവിടമാണ്, ആ പ്രദേശമാണ്. അവിടെ ഉണ്ടായിരുന്നവരെ എയർലിഫ്റ്റ് ചെയ്താണ് രക്ഷിച്ചിരുന്നത്. അതേസമയം ഇന്ന് അവിടെ വലിയ രീതിയിലുള്ള തെരച്ചിൽ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. രാവിലെ അവിടേക്ക് സൈന്യം പോകുന്നതും തെരച്ചിൽ നടത്തുന്നതുമെല്ലാം നമ്മൾ കണ്ടിരുന്നു. കൂടുതൽ സന്നദ്ധ പ്രവർത്തകരും ഒക്കെ മേഖലയിലേക്ക് എത്തുന്നത് നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ. രാഹുൽ ഗാന്ധിയോട് ആ പ്രദേശത്തിൻ്റെ അവസ്ഥ വിവരിക്കുകയാണ് സൈന്യം. അവിടെ ഉണ്ട്. പ്രിയങ്ക ഗാന്ധിയും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് രാഹുലും പ്രിയങ്കയും പുഞ്ചിരിമട്ടത്തെത്തിയത്. മരണസംഖ്യ ഓരോ നിമിഷവും ഉയരുന്ന വളരെ വേദനാജനകമായ അവസ്ഥ വയനാടിനെ സംബന്ധിച്ചുണ്ട്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഇതിനോടകം തന്നെ ഉണ്ടായിക്കഴിഞ്ഞു, ഉയർന്നു കഴിഞ്ഞു. ആ സാഹചര്യത്തിൽ ദേശീയ ശ്രദ്ധ വയനാടിനെ സംബന്ധിച്ചിടത്തോളം അത് അത്യന്താപേക്ഷിതമാണ്. വയനാട്ടിലേക്ക് കൂടുതൽ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെയുള്ളവർ, പ്രധാനമന്ത്രി അടക്കമുള്ളവർ എത്തേണ്ടത് ഉണ്ട്. വയനാട് അത്രത്തോളം തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അവിടത്തെ ജനങ്ങൾക്ക്, ഈ ദുരന്തത്തെ അതിജീവിച്ചവർക്ക് ഇനി അവിടെ കഴിയാനുള്ള സാഹചര്യം അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് അവരെ മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യം അടക്കം ചർച്ച ചെയ്ത് തീരുമാനിക്കണം. അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയോജിതമായി ചിന്തിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കേണ്ട സമയമാണ് കടന്നു പോകുന്നത്. ഇനി എന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രത്തോളം ആളുകൾക്ക് മാനസികമായി തകർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് അവരുള്ളത്. ഉറ്റവരെ നഷ്ടപ്പെട്ട അവസ്ഥ, മറ്റൊന്ന് ഇതുവരെയും സമ്പാദിച്ച എല്ലാം വീടടക്കം ഒറ്റ രാത്രി കൊണ്ട് ഒലിച്ചുപോയ, സെക്കൻഡുകൾക്കുള്ളിൽ നിമിഷങ്ങൾക്കുള്ളിൽ ഒലിച്ചുപോയ അവസ്ഥയാണുള്ളത്. കയ്യിൽ കിട്ടിയതെടുത്ത് ഓടാൻ പോലും കഴിയാത്ത അത്രയും പെട്ടെന്ന് മിന്നൽ വേഗത്തിൽ വന്ന ഉരുൾപൊട്ടൽ അവരുടെ ജീവനും ജീവിതവും തന്നെയാണ് അപഹരിച്ചതെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ പ്രളയ ദുരന്തത്തെ അതിജീവിച്ചവർക്ക് ഒപ്പം നിൽക്കേണ്ട സാഹചര്യമാണിപ്പോൾ ഉള്ളത്. അത് ദേശീയ ദുരന്തമായി തന്നെ പ്രഖ്യാപിക്കണം എന്ന ആവശ്യം ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള നേതാക്കൾ ദുരന്ത ബാധിത മേഖല സന്ദർശിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് സഹായഹസ്തവുമായി. സന്നദ്ധ പ്രവർത്തകരടക്കം അവിടേക്ക് എത്തുന്നുണ്ട്. ക്യാമ്പുകളിലേക്ക് സഹായം എത്തിക്കുന്നുണ്ട് നിരവധി ആളുകൾ. കേരളത്തിന് അകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി വാഹനങ്ങളാണ് അവിടേക്കുള്ള സാധനങ്ങളുമായി, ലോഡുമായി അങ്ങോട്ടേക്ക് വരുന്നത്. 90 ക്യാമ്പുകളാണ് വയനാട് ജില്ലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ആ ക്യാമ്പുകളിൽ 9000 ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ അത്രത്തോളം ആ ദുരന്തം അവിടെ വ്യാപിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത്രത്തോളം വ്യാപ്തിയുണ്ട് ആ ദുരന്തത്തിന് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി. ഇന്ന് 4ാം ദിവസം വൈകുന്നേരത്തോടടുക്കുമ്പോൾ ഇനിയും 200ലേറെ പേരെ കണ്ടെത്താനുണ്ട് എന്നുള്ളത് അത് ആശങ്ക തന്നെയാണ്. മരണനിരക്ക് അല്ലെങ്കിൽ മരണക്കണക്ക് ഇനിയും ഉയരും എന്ന് തന്നെയാണ് അത് വ്യക്തമാക്കുന്നതും. ഇന്ന് പലയിടങ്ങളിലായി മേഖല തിരിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് രാവിലെ മുതൽ
നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഊർജിതമായി തന്നെ തെരച്ചിൽ പുരോഗമിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സൈന്യം അവരാൽ കഴിയുന്ന ഏറ്റവും മികച്ച രീതിയിലുള്ള രക്ഷാപ്രവർത്തനം അവിടെ കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ സേനാ വിഭാഗങ്ങളും സന്നദ്ധ സംഘടനകളും സജീവമായി തന്നെ രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ അവിടെ പ്രദേശവാസികളെ കൂടി ഓരോ ടീമിൻ്റെയും ഒപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് പോലും തിരിച്ചറിയാനാകാത്ത വിധം ആ പ്രദേശമാകെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ആ പ്രദേശത്ത് എവിടെയൊക്കെയാണ് വീടുകൾ ഉണ്ടായിരുന്നത്, എവിടെയൊക്കെയാണ് മനുഷ്യനുണ്ടായിരുന്നത് എന്ന ചോദ്യം വലിയ ആശങ്കയുയർത്തി നിൽക്കുകയാണ്. അത്രത്തോളം തുടച്ചു നീക്കപ്പെട്ട ഒരു പ്രദേശമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പ്രദേശത്ത് നിന്നാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്, ഇതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രദേശത്ത് നിന്ന് നേരത്തെ തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നുവെന്നും അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരെ ഈ ദുരന്തശേഷം എയർലിഫ്റ്റ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് അവിടെ നിന്ന് മാറ്റിയെന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും അധികം ബാധിച്ചത് മുണ്ടക്കൈ മേഖലയിലും ചുരൽമല മേഖലയിലുമൊക്കെ താമസിച്ചിരുന്നവരെയായിരുന്നു. അവിടെയൊക്കെ താമസിച്ചിരുന്ന ആളുകളെ വളരെ കുറച്ചു പേർ, ആളുകളിൽ വളരെ കുറച്ചു പേർ മാത്രമാണ് ഇത്തരത്തിലൊരു അപായ സൂചനയുണ്ടെന്ന് കണ്ട് അവിടെ നിന്നും മാറി താമസിച്ചത്. മറ്റുള്ളവർ അവിടെ തന്നെ കഴിയുകയായിരുന്നു. തലേദിവസം 29-ാം തീയതി ഒരു വെള്ളം ഒഴുകി വരുന്ന സാഹചര്യമുണ്ടായിരുന്നു മലയുടെ മുകളിൽ നിന്നുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ആ സമയത്ത് മാറി താമസിച്ചിരുന്നവരാണ് ഈ ദുരന്തത്തിൽ നിന്നും തരനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. അതേസമയം അത് അവഗണിച്ചുകൊണ്ട് അവിടെ താമസിച്ച ആളുകൾ ഒന്നടങ്കം ഒലിച്ചുപോയ അവസ്ഥയാണ്, അവരുടെ വീട് അടക്കം ഒലിച്ചുപോയ അവസ്ഥയാണ് അവിടെയുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ആ ദുരന്തബാധിത മേഖല. രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും സന്ദർശിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ബോബി ചെമ്മണ്ണൂരിനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അല്പസമയം മുമ്പാണ് രാഹുലും പ്രിയങ്കയും അവിടേക്ക് എത്തിയത്. പ്രദേശവാസിയായ ഒരാൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എസ് സി വേണുഗോപാൽ, ടി സിദ്ദിഖ് അടക്കമുള്ളവർ നേതാക്കൾക്കൊപ്പമുണ്ട്. നാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ 300-ൽ അധികം ആളുകളുടെ മരണം സ്ഥിരീകരിക്കുന്നു. കാണാതായവരുടെ എണ്ണം 200 എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കണക്കായി മാറുന്നു. ഇനിയും ഇത്രയധികം ആളുകളെ കണ്ടെത്താനുണ്ടെന്ന് പറയുമ്പോൾ അവരെ ജീവനോടെ രക്ഷിക്കുക എന്നുള്ളത് പ്രതീക്ഷ മാത്രമായി മാറുന്ന സാഹചര്യമാണ്. അതേസമയം പ്രതികൂലമായ സാഹചര്യം, കാലാവസ്ഥ വയനാടിനെ സംബന്ധിച്ചുണ്ട്. മഴ ഇന്നുച്ചയ്ക്കും അവിടെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ചെളിയാണ് ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്നത്. പലയിടത്തു നിന്നും വന്ന രക്ഷാപ്രവർത്തകർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകരൊക്കെ പറഞ്ഞതുപോലെ എവിടെയാണ് കിണറുള്ളത്, എവിടെയാണ് കമ്പും കല്ലും കമ്പിയുമൊക്കെ ഉള്ളത്, കോൺക്രീറ്റ് ഉള്ളത് എന്നൊക്കെ അറിയാതെ ചവിട്ടി നിൽക്കുന്നത് മൃതശരീരത്തിന് മുകളിലാണോ എന്നറിയാതെ നിൽക്കേണ്ടി വരുന്നൊരവസ്ഥയാണ്. ദുർഗന്ധമുണ്ട് പലയിടത്തും. മനുഷ്യ ശരീരം മണ്ണോടലിയുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ദുർഗന്ധം അതൊക്കെ സഹിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തന രംഗത്ത് സൈന്യം അടക്കമുള്ള ആളുകൾ, ഒപ്പം മറ്റ് രക്ഷാപ്രവർത്തകർ, സന്നദ്ധത അറിയിച്ചെത്തുന്ന വോളണ്ടിയർമാരൊക്കെയുള്ളത്.